ആ എമൽ മാസ്റ്ററിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ട്രഷറി കോഡിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ടസ്റ്റ് ലോവറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ എൻ്റെ കേരള സർവീസ് റൂൾസിൻ്റെ ക്ലാസുകൾ അതുപോലെ അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസുകൾ ഫിനാൻസ് കോഡിൻ്റെ ക്ലാസുകൾ ട്രഷറി കോഡിൻ്റെ വീഡിയോ ലെസൻസ് ഇതൊക്കെ ഇനിയും കാണാത്ത വേണ്ടി പോയി കാണുക പ്രോത്സാഹിപ്പിക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്ന് കാണുക ഒന്നാമത്തെ ചോദ്യം എനി പേഴ്സൺ സെർവിംഗ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് വെത് റിമ്യൂണറേറ്റഡ് ബൈ സാലറി ഓർ നോട്ട് ആൻഡ് ഇൻക്ലൂഡ് എവറി പേഴ്സൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു റിസീവ് കീപ് ക്യാരി ഓർ സ്പെൻഡ് മണി ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്റ് ഈസ് കോൾ സർക്കാരിന് വേണ്ടി പണം കളക്ട് ചെയ്യുക പണം കീപ്പ് ചെയ്യുക അതുപോലെ പണം ചിലവഴിക്കുക ഇതൊക്കെ ചെയ്യുന്നവരെ എന്താണ് പറയുന്നത് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗവൺമെൻറ് സർവെൻറ്റ് ഗവൺമെൻറ് സർവെൻറ്റിൻ്റെ ഡെഫിനേഷനാണത് രണ്ടാമത്തെ ചോദ്യം മണി സ്റ്റാൻഡിംഗ് ഇൻ ദ ഗവൺമെൻറ് അക്കൗണ്ട് മസ്റ്റ് ഹെൽ ഡെറ്റ് സർക്കാരിൻ്റെ പണം എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നാണ് ഐദർ ഇൻ ദ ട്രഷറി ഓർ ബാങ്ക് ഒന്നുകിൽ ട്രഷറിയിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ ബാങ്കിൽ സൂക്ഷിക്കാം മൂന്നാമത്തെ ചോദ്യം ദി ട്രഷറീസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഷാൽ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഹൂം ഒത്തിരിവട്ടം ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ട്രഷറികളെല്ലാം ഡയറക്ടർ ഓഫ് ട്രഷറീസിൻ്റെ അണ്ടറിലാണ് നാലാമത്തെ ചോദ്യം ഓൾ മണി റിസീവ് ഓർ ഡിപ്പോസിറ്റഡ് വിത്ത് എനി ഓഫീസർ എംപ്ലോയിഡ് ഇൻ കണക്ഷൻ വിത്ത് ദ അഫെയേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഹീസ് കപ്പാസിറ്റി അ സച്ച് ഐദർ ദാൻ റവന്യൂസ് ഓർ പബ്ലിക് മണി ഷാൽ ബി പെയ്ഡ് ഇൻ ടു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കളക്ട് ചെയ്യുന്ന സർക്കാരിൻ്റെ വരുമാനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് മണി എവിടെയാണ് കീപ്പ് ചെയ്യുന്നതാണ് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ടു പബ്ലിക് അക്കൗണ്ട് ഓപ്ഷൻ സിയാണ് എൻ്റെ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡ ഡയറക്ട് അപ്രോപിയേഷൻ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ റിസീബ്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ റെസിപ്റ്റ്സിൽ ഡയറക്റ്റ് അപ്രോപ്രിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണെന്നാണ് അല്ല ഡയറക്റ്റ് അപ്രോപ്രിയേഷനിൽ വരുന്നത് ഡിസ്കൗണ്ട് സ്റ്റാമ്പ് വെൻഡേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദ വാല്യൂ ഓഫ് സ്റ്റാമ്പ് സ്റ്റാമ്പ് വെൻഡേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് എപ്പോഴും ഡയറക്റ്റ് അപ്രോപ്രിയേഷനിൽ വരുന്നതാണ് ആറാമത്തെ ചോദ്യം ദ അതോറിറ്റി കോമ്പിറ്റൻറ്റ് പെർമിറ്റ് വിഡ്രോവൽ ഫോർ എനി പർപ്പസ് വിഡ്രോവലിന് അനുവദിക്കുന്ന ഏജൻസി ആരാണെന്നാണ് ചോദ്യം അത് ഓപ്ഷൻ സി ആണ് അക്കൗണ്ടൻറ്റ് ജനറൽ ഏഴാമത്തെ ചോദ്യം ഫ്രം ദ ഫോളോയിങ് വിച്ച് ക്യാൻ ബി ഡ്രോൺ ഫ്രം ഗവൺമെൻറ് അക്കൗണ്ട് വിതൗട്ട് ദ ഓതറൈസേഷൻ ഫ്രം അക്കൗണ്ടൻറ്റ് ജനറൽ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓതറൈസേഷൻ ഇല്ലാതെ തന്നെ പിൻവലിക്കാൻ കഴിയുന്നു ഗവൺമെൻറ് അക്കൗണ്ടിൽ നിന്ന് ഓപ്ഷൻ ഡി ആണ് ലോൺ സാങ്ഷൻ ബൈ ഗവൺമെൻറ് വിച്ച് ഇസ് ടു ബി റീപെയ്ഡ് വിത്ത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശയോടുകൂടി തിരിച്ചടയ്ക്കേണ്ട സർക്കാർ കൊടുക്കുന്ന ലോണുകൾക്ക് പിന്നെ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ പ്രത്യേക ഓതറൈസേഷൻ ആവശ്യമില്ല എട്ടാമത്തെ ചോദ്യം എ ഡിസ്പ്യൂട്ടബിൾ ക്ലെയിം ബിഫോർ ദ ട്രഷറി ഓഫീസർ മേ ബി ട്രഷറി ഓഫീസർക്ക് എന്തെങ്കിലും തർക്കങ്ങളുള്ള ക്ലെയിം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടതാണ് ചോദ്യം ദ ട്രഷറി ഓഫീസർ ഷാൽ റിക്വയർ ദ ക്ലെയിമെൻറ്റ് ടു റിസീവ് ടു റെഫർ ഇറ്റ് ടു അക്കൗണ്ടൻറ്റ് ജനറൽ ട്രഷറി ഓഫീസർ അത്തരം സന്ദർഭങ്ങളിൽ അത് അതുമായി ആ ക്ലെയിമെൻറ്റിനെ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒൻപതാമത്തെ ചോദ്യം ദ ഫോം ഓഫ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് മേ ബി പ്രിസ്ക്രൈബ് ബൈ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് എൽ പി സിയുടെ ആ ഫോം ആരാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഈ ചോദ്യം ഒത്തിരി വട്ടം ചോദിച്ചു കാണുന്നു പത്താമത്തെ ചോദ്യം ദ ട്രഷറി ഓഫീസർ ഷാൽ ബി റെസ്പോൺസിബിൾ ടു ഡാഷ് ഫോർ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ വാലിഡിറ്റി ഓഫ് എ ക്ലെയിം അഗെയിൻസ്റ്റ് വിച്ച് ഹീ ഇസ് പെർമിറ്റഡ് വിത്ത് ഡ്രാവൽ അതായത് ട്രഷറി ഓഫീസർ ഓരോ ക്ലെയിമും സ്വീകരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റ് ജനറലോണാണ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ സാങ്ഷൻസ് ഇല്ലാത്ത ഒരു ക്ലെയിമുകളും അനുവദിക്കാൻ പാടില്ല എന്നാണ് അർത്ഥം പതിനൊന്നാമത്തെ ചോദ്യം ഹൂസ് ദ കോമ്പറ്റൻ്റ് അതോറിറ്റി ഇൻസ് റെക്കംസ്റ്റൻസസ് ഓഫ് എർജൻസി ബൈ ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ് ഓതറൈസ് ആൻഡ് റിക്വൈഡ് ട്രഷറി ഓഫീസർ ടു മേക്ക് പേയ്മെൻറ്റ് നോട്ട് ബീയിങ് പേയ്മെൻറ്റ് ഓഫ് പെൻഷൻ പെൻഷൻ ഒഴികെയുള്ള കേസുകളിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഡിസ്ട്രിക്ട് കളക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ ഓതറൈസേഷൻ കൊടുത്തിട്ട് ട്രഷറി ഓഫീസറോട് പണം ആവശ്യപ്പെടുക അതിന് അധികാരമുള്ളത് ഡിസ്ട്രിക്ട് കളക്ടർക്ക് മാത്രമാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രളയം വരിക അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വളരെ പെട്ടെന്ന് ഉപയോഗിക്കേണ്ട പണം വരുമ്പോൾ അതിൻ്റെ ഒരു റൈറ്റിംഗ് ഓർഡർ കൊടുക്കാൻ അധികാരമുള്ളത് ഡിസ്ട്രിക്ട് കളക്ടർക്കാണ് ഓപ്ഷൻ സി രണ്ടാമത്തെ ചോദ്യം ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ തിരുവനന്തപുരം ഹാസ് റിജക്റ്റഡ് എ ബിൽ ടുവേർഡ്സ് എ പേയ്മെൻറ്റ് ഓഫ് ഓണറേറിയം ടു എ ഗർഗ്ഗ ഗവൺമെന്റ് സർവെൻറ്റ് stating സ്റ്റേറ്റിംഗ് ദാറ്റ് ദ പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ദ പേ സ്ലിപ്പ് ഫ്രം അക്കൗണ്ടന്റ് ജനറൽ ദ ആക്ഷൻ ഓഫ് ദ ട്രഷറി ഓഫീസറീസ് അതായത് ട്രഷറി ഓഫീസർ ഒരു ഗസറ്റഡ് ഗവൺമെൻറ് സർവെൻറ്റിൻ്റെ ഓണർ ഏറിയത്തിൻ്റെ പേയ്മെൻറ്റ് അതിനുള്ള ബില്ല് അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് എന്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ പേ സ്ലിപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ട്രഷറി ഓഫീസറുടെ നടപടി ശരിയാണോ എന്നാണ് ചോദ്യം ആ നടപടി തെറ്റാണ് ഓണറേറിയം കൊടുക്കാനായിട്ട് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ പ്രത്യേക പേ സ്ലിപ്പ് ആവശ്യമില്ല പതിമൂന്നാമത്തെ ചോദ്യം ദ ഫോം ഓഫ് സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡേസ് ഇത് എപ്പോഴും പരീക്ഷ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒത്തിരി ഒത്തിരിയൊട്ടം റിപ്പീറ്റ് ചെയ്ത് കാണുന്നു ടി ആർ സെവൻറ്റി ഫോർ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡിൻ്റെ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് പതിനാലാമത്തെ ചോദ്യം ഇൻ ദ കേസ് ഓഫ് ഇൻറ്റർ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ദ ബാലൻസ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ടു അനദർ ഗവൺമെൻറ് ഷാൽ ബി മെയ്ഡ് ത്രൂ ഒരു സർക്കാർ മറ്റൊരു ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിന് വേണ്ടി നടത്തുന്ന പേയ്മെൻറ്റ്സ് അത് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനിലൂടെയാണ് അത്തരം ട്രാൻസാക്ഷൻസ് നടത്തുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ദി അക്കൗണ്ടന്റ് ജനറൽ ഇൻ ദ എക്സസൈസ് ഓഫ് എനി ഓഫ് ഹിസ് ഫംഗ്ഷൻ ഷാൽ ബി സബ്ജെക്ട് ദ ജനറൽ കൺട്രോൾ ഓഫ് അക്കൗണ്ടന്റ് ജനറലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കൺട്രോളിലായിരിക്കും ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ പതിനാറാം തേത് ഡയറക്ട് ഓഫ് ട്രഷറി ഷാൽ ഇൻസ്പെക്ട് ഈച്ച് ഡിസ്ട്രിക്ട് ട്രഷറി അറ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഓരോ ഡയറക്ടർ ഓഫ് ട്രഷറീസ് ഓരോ ഡിസ്ട്രിക്ട് ട്രഷറികളും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ വൺസ് ഇൻ ആൻ ഇയർ ഒരിക്കലെങ്കിലും അത് ഇൻസ്പെക്ട് ചെയ്തിരിക്കണം പതിനേഴാമത്തേത് ട്രഷറി ഇറഗുലാരിറ്റി റിലേറ്റഡ് വിത്ത് ട്രഷറി ഇറഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ് തന്നെയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റ് ട്രഷറി ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന ഇറഗുലാരിറ്റി കമ്മിറ്റഡ് ബൈ എനി ട്രഷറി ഈസ് ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദി ഡയറക്ടർ ഓഫ് ട്രഷറീസ് ബൈ ദി അക്കൗണ്ടൻറ് ജനറൽ അതിനെയാണ് ട്രഷറി ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ട്രഷറിയിലെ ഏതെങ്കിലും ഇറഗുലാരിറ്റീസ് ഡയറക്ടർ ഓഫ് ട്രഷറീസ് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും അക്കൗണ്ടൻറ്റ് ജനറൽ ആണ് ചെയ്യുന്നത് സാധാരണ ഓഡിറ്റോ അത്തരം സന്ദർഭങ്ങളാണ് അത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് ഡയറക്ടർ ഓഫ് ട്രഷറീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും അതിനെയാണ് ട്രഷറി ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എ പതിനെട്ടാം ചോദ്യം ഡയറക്ടർ ഓഫ് ട്രഷറി വെരിഫൈ ദ ക്യാഷ് ബാലൻസ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് ട്രഷറി അറ്റ് അതായത് ഓരോ ജില്ലാ ട്രഷറിയിലും ക്യാഷ് ബാലൻസ് ഡയറക്ടർ ഓഫ് ട്രഷറീസ് വെരിഫൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ത്രീ മന്ത്സ് ഓരോ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഡയറക്ടർ ഓഫ് ട്രഷറീസ് ജില്ലാ ട്രഷറിയിലെ ക്യാഷ് ബാലൻസുകൾ വെരിഫൈ ചെയ്യേണ്ടതാണ് പത്തൊമ്പാമത്തെ ചോദ്യം ദ ഫോം ഫോർ സേഫ് കസ്റ്റഡി രജിസ്റ്റർ ഈസ് ഓപ്ഷൻ ബി ടി ആർ ട്വൻറ്റി എയ്റ്റ് ഇരുപതാമത്തെ ചോദ്യം ദി ട്രഷറി ഓഫീസർ ഷാൽ വെരിഫൈ ദ സ്റ്റാമ്പ് ഒപ്പിയം ഗഞ്ച ആൻഡ് അതർ വാല്യുബിൾസ് ഇൻ വൺസ് ഇൻ എവറി സിക്സ് മന്ത്സ് ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് വെരിഫൈ ചെയ്തിരിക്കണം ഈ വെരിഫിക്കേഷൻസ് എല്ലാം വളരെ ആണ് എൻ്റെ കാലപരിധി ഓർത്തുവെക്കണം എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാം ഞാൻ വളരെ വിശദമായിട്ട് അത് ചെയ്തിട്ടുണ്ട് വീഡിയോ ലെസൺസ് പോയി നോക്കുക ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഹൂസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാൻഡ്ലിംഗ് ഓഫ് ദ മണി അറ്റ് ദ ട്രഷറി സർക്കാരിന്റെ ട്രഷറിയിലെ പണം കൈകാര്യം ചെയ്യാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ഓപ്ഷൻ ബി ചീഫ് ട്രഷറർ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ചോദ്യം ഇരുപത്തിരണ്ടാമത്തെ ദ സബ് ട്രഷറി ഈസ് ഇൻ ദ ജനറൽ ചാർജ് ഓഫ് സബ് ട്രഷറിയെ സംബന്ധിച്ച് അതിന്റെ ജനറൽ ചാർജ് എന്ന് പറയുന്നത് സബ് ട്രഷറി ഓഫീസർക്കാണ് ഇടയ്ക്ക് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇരുന്ന് കാണുക ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ദ സബ് ട്രഷറി ഓഫീസർ ഷാൽ വെരിഫൈ ദ ക്യാഷ് ബാലൻസ് ഓഫ് എ സബ് ട്രഷറി അറ്റ് ഉണ്ടോ സബ് ട്രഷറി ഓഫീസറ് സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് എപ്പോഴാണ് വെരിഫൈ ഉണ്ടായിരുന്നത് ഇത് അറ്റ്ലീസ്റ്റ് ടൈസ് എ മന്ത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം തന്നെയെങ്കിലും അദ്ദേഹം അത് വെരിഫൈ ചെയ്യണം ഈ വെരിഫിക്കേഷൻസ് എല്ലാം നോക്കുക വീഡിയോ ഞാൻ നല്ല വിശദമായി ചെയ്തിട്ടുണ്ട് വീഡിയോ പോയി കാണുക ഇരുപത്തി നാലാമത്തെ ചോദ്യം പിന്നെ നോൺ ബാങ്കിംഗ് ട്രഷറി ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ഷാൽ വെരിഫൈ ദ ക്യാഷ് ബാലൻസ് അദ്ദേഹം ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യേണ്ടത് വൺസ് ഇൻ എ മന്ത് മാസത്തിൽ ഒരിക്കലാണ് ഇരുപത്തി അഞ്ചാം ചോദ്യം ഫോം ഓഫ് ഡിസ്ട്രിക്ട് ട്രഷറി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടേഴ്സ് ഡിസ്ട്രിക്ട് ട്രഷറി ക്യാഷ് ബാലൻസ് റിപ്പോർട്ടിൻ്റെ ഫോം എന്ന് പറയുന്നത് ടി ആർ തേർട്ടി ഫൈവ് ആണ് ഇരുപത്തിയാറാം ചോദ്യം ഹൗ മെനി ടൈംസ് ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ഷാൽ കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ സബ് ട്രഷറീസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഒരു ജില്ലയിലെ സബ് ട്രഷറികൾ അദ്ദേഹം വിസിറ്റ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ അറ്റ്ലീസ്റ്റ് വൺസ് ഞാൻ ഞാൻ ഇയർ വിതൗട്ട് നോട്ടീസ് യാതൊരു നോട്ടീസും കൊടുക്കാതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറെ സബ് ട്രഷറികൾ വിസിറ്റ് ചെയ്തിരിക്കണം ഇൻസ്പെക്ട് ചെയ്യണം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇൻ ദ കേസ് ഓഫ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ദ സിംഗിൾ ഫെഡലിറ്റി ഗ്യാരന്റി ഇൻഷുറൻസ് പോളിസി ബൈ ദ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ് എപ്പോഴും ഫിഡലിറ്റി ഗ്യാലൻ്റി ഗ്യാരൻറ്റി ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്നത് ഡയറക്ടർ ഓഫ് ട്രഷറീസിൻ്റെ പേരിലായിരിക്കും ഇരുപത്തി എട്ടാം ചോദ്യം എനി ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസേഴ്സ് ഹു റിസീവ്സ് ക്യാഷ് ഓൺ അക്കൗണ്ട് ഓഫ് ഗവൺമെൻറ് ഡ്യൂസ് ആൻഡ് ഹു മെയിൻ്റെ എ ക്യാഷ് ബുക്ക് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഷാൽ ബി റെമിറ്റഡ് ഇൻ ടു ട്രഷറി ഓൺ ഏത് ഉദ്യോഗസ്ഥനായാലും അദ്ദേഹം റിസീവ് ചെയ്യുന്ന ക്യാഷ് അടുത്ത ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ഇൻസെൽഫ് അടുത്ത വർക്കിംഗ് ഡേ തന്നെ ട്രഷറിയിൽ പേ ചെയ്യേണ്ടതാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഓൾ ഗവൺമെൻറ്റ് ചെക്ക്സ് ഡ്രോണിംഗ് പ്ലേസസ് വേർ ഐദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ എനി അതർ സബ്സിഡിയറി ഓഫ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ ബി കളക്റ്റഡ് അറ്റ് എ കളക്ഷൻ ചാർജ് ഓഫ് എസ് ബി ഐയിൽ കൊടുക്കുന്ന സർക്കാർ ചെക്കുകൾ കളക്ട് ചെയ്യുന്നതിന് കളക്ഷൻ ചാർജുകൾ ഒന്നും ആവശ്യമില്ല ഓപ്ഷനെ ഫ്രീ ഓഫ് ചാർജസ് മുപ്പതാമത്തെ ചോദ്യം പിന്നെ ചെക്ക് ഇസ് നോട്ട് ഓൺ എയ്ഡ് ഓൺ പ്രസൻറ്റേഷൻ ദ കമ്പനി ചലാൻ ഷുഡ് എപ്പോഴും ചെക്ക് കൊടുക്കുക അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്ത സന്ദർഭങ്ങൾ വരിക അത്തരം സന്ദർഭങ്ങളിൽ ആ ചെക്കിൻ്റെ ഒപ്പം കൊടുക്കുന്ന ചെലാനെ ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഷുഡ് നോട്ട് ബി റിട്ടേൺ ബൈ ദ റിസീവിംഗ് ബാങ്ക് ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പിന്നെ ഗവൺമെന്റ് സർവൻ ഹൂ ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ കാഷ് ബുക്ക് ഈസ് ഓതറൈസ് മണി ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് യു ഷാൽ ഇഷ്യൂ എ ടെമ്പററിപ്റ്റ് ഓഫ് മണി ഇൻഫോം നമ്പർ ടെമ്പററി റിസിപ്റ്റ്സ് എല്ലാം കൊടുക്കേണ്ടത് ടി ആർ ഫൈവ് എയിലാണ് ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഫോം ഓഫ് ക്യാഷ് ബുക്ക് കേസ് ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ ടി ആർ സെവൻ എ ക്യാഷ് ബുക്കിൻ്റെ ഫോമൊക്കെ എല്ലാം ഇപ്പോഴും ചോദിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് മുപ്പത്തി മൂന്നാമത്തേത് ഓൾ നോട്ട്സ് അൺഫിറ്റ് ഫോർ ഇഷ്യൂ വിച്ച് ഹർവ് അക്കുമുലേറ്റഡ് അറ്റ് എ ട്രഷറി ഷാൽ ബി സെൻറ്റ് ടു വെയർ ഒരു ട്രഷറിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന വിതരണത്തിന് യോഗ്യമല്ലാത്ത നോട്ടുകൾ അതായത് ചീത്തയായ നോട്ടുകൾ കേടുവന്ന നോട്ടുകൾ അത് എങ്ങോട്ടേക്കാണ് അയക്കേണ്ടതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ മദ്രാസ് ഓഫീസ് ഓഫ് ദ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മദ്രാസ് ഓഫീസിലേക്കാണ് അത്തരം നോട്ടുകൾ അയക്കേണ്ടത് നാലാമത്തെ ചോദ്യം എ ഗവൺമെന്റ് സെർവൻ ഇൻഹീസ് കപ്പാസിറ്റി ആസ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ ചാരിറ്റബിൾ റിസീവ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് റിസീവ് ഫ്രോം ദ ട്രെഷറർ ഓഫ് എ ചാരിറ്റബിൾ റിമിറ്റ് ദ എമൗണ്ട് എപ്പോഴും ഒരു ചാരിറ്റബിൾ എൻഡോമെൻ്റ് ട്രഷറിൽ നിന്ന് ലഭിക്കുന്ന ഇൻ ഇൻട്രസ്റ്റുകളെല്ലാം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇത് ഗവൺമെൻറ് അക്കൗണ്ടിലേക്കാണ് അത് റെമിറ്റ് ചെയ്യേണ്ടത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എമൗണ്ട് റിക്കോർഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് സ്കോളർഷിപ്പ് അണ്ടർ ദ നാഷണൽ സ്കോളർഷിപ്പ് സ്കീം വിൽ ബി പെയ്ഡ് ഇൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ വിച്ച് മാനർ അത്തരം സ്കോളർഷിപ്പുകളെല്ലാം വിൽ ബി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ടു ഇൻസ്റ്റാൾമെൻറ്റ്സ് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകൾ തന്നെങ്കിലും അത് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യേണ്ടതാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം ഇഫ് ദ ഒറിജിനൽ റിസിപ്റ്റ് ഓഫ് റെമിറ്റൻസ് ഹാസ് ലോസ് ആൻഡ് ദ റിമിറ്റ് ഹാസ് അപ്ലൈഡ് ഫോർ എ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് ദ റിസിപ്റ്റ് ദ കമ്പിറ്റൻ അതോറിറ്റി ക്യാൻ അതായത് ട്രഷറിയിൽ അടച്ച പണത്തിൻ്റെ റിസിപ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം അദ്ദേഹത്തിന് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയല്ല ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യ സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് അദ്ദേഹം ഇത്ര പണം ട്രഷറിയിൽ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റാണ് കൊടുക്കുക ആഫ്റ്റർ ലിവ് യൂഡ് ദ ഫീ പ്രിസ്ക്രൈബ് മൈ ഒള്ളി ബി ഇഷ്യൂഡ് അതിനദ്ദേഹം വേറെ ഫീസ് അടക്കേണ്ടിയും വരും മുപ്പത്തി ഏഴാം ചോദ്യം വേറെ എ ലാർജ് നമ്പർ ഓഫ് ചെക്ക്സ് ആർ റിസീവ് ഡെയിലി ദുഡ് ബി ഇനീഷ്യലി എൻറ്റേഡ് ഇൻ ദ രജിസ്റ്റർ ഒരുപാട് ചെക്കുകൾ കളക്ട് ചെയ്യുന്നൊരു ഓഫീസിൽ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് ദുഡ് ബി എൻഡേഡിൻ എ സബ്സിഡിയറി രജിസ്റ്റർ ഇൻ ഫോം ടി ആർ എയ്റ്റ് ടി ആർ എയ്റ്റിലാണ് അത് ആദ്യം എൻ്റർ ചെയ്യേണ്ടത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മജിസ്ട്രേറ്റ്സ് ട്രൈൻ റെയിൽവേ കേസസ് അണ്ടർ സെക്ഷൻസ് വൺ ട്വൽവ് വൺ തേർട്ടീൻ ആൻഡ് വൺ ഫിഫ്റ്റീൻ ഓഫ് ദി ഇന്ത്യൻ റെയിൽവേസ് ആക്ട് ഡെപ്പോസിറ്റ് ദ റെയിൽവേ ഡ്യൂസ് കളക്റ്റഡ് ബൈ ദം ഷൽ ബി ഡെപ്പോസിറ്റഡ് ഓർ ലിമിറ്റഡ് വിത്ത് അതായത് റെയിൽവേയിലെ കേസുകൾക്ക് പരിഹാരമായിട്ട് അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഡ്യൂസ് അല്ലെങ്കിൽ ഫയറിൻ്റെ പെനാൽറ്റി ഇത്തരം എമൗണ്ടുകളൊക്കെ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ഡെപ്പോസിറ്റഡ് വിത്ത് ദ സ്റ്റേഷൻ മാസ്റ്റർ കൺസേൺ അത് കൺസേൺഡ് സ്റ്റേഷൻ മാസ്റ്ററുടെ പക്കലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് മുപ്പത്തി ഒമ്പാമത്തെ ചോദ്യം ആസ് ഫാർ എസ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇഫ് ഹെഡ് ക്ലർക്ക് ഓർ ക്യാഷ്യർ ഈസ് സ്പെഷ്യലി ഓതറൈസ്ഡ് ഇഷ്യൂ റിസിപ്റ്റ് ഓഫ് മണി റിസീവ് ദേശാൽ ഇഷ്യൂ എ ടെമ്പററി റിസിപ്റ്റ് ഓഫ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരെ ഹെഡ് ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ അദ്ദേഹം റിസീവ് ചെയ്യുന്ന മണിക്ക് അദ്ദേഹത്തിന് അദ്ദേഹം കളക്റ്റ് ചെയ്യുന്ന പണത്തിന് അദ്ദേഹത്തിന് ഒരു താൽക്കാലിക റെസിപ്റ്റ് നൽകാവുന്നതാണ് ആ ടെമ്പററി റെസിപ്റ്റ് ഏത് ഫോമിലായിരിക്കണമെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ ടെംപററി റിസിപ്റ്റ് ഇൻ ടിയർ നയൻ യെസ് പ്രിയപ്പെട്ടവരെ അപ്പോൾ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിനോട് നിങ്ങൾ കാണിക്കുന്ന റെസ്പോൺസിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് അപ്പോൾ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് നിങ്ങൾ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വെറുതെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങാവുന്നതാണ് നാൽപ്പതാമത്തെ ചോദ്യം പിന്നെ പേയ്മെൻറ്റ് ടു ദി ഗവൺമെൻറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് പാർട്ട്ലി ടു വൺ ഹെഡ് ആൻഡ് പാർട്ട്ലി ടു അനദർ ദ ചെലാൻ ടു ബി പ്രിപ്പയർഡ് ഈസ് ഇൻ ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ സെപ്പറേറ്റ് ചലാൻ ഷാൽ ഓർഡിനർലി ബി പ്രസൻറ്റഡ് അതായത് രണ്ട് ഹെഡിൽ പണം അടയ്ക്കുമ്പോൾ അതിനെ ഓരോന്നിനും സെപ്പറേറ്റ് ചലാൻ വെക്കണമെന്നർത്ഥം നാൽപ്പത്തി ഒന്നാം തീയത് ഫോർ ദ റിമിറ്റൻസ് ഓഫ് മണി ഇൻ ടു ട്രഷറീസ് ഓൺ അക്കൗണ്ട് ഓഫ് സ്റ്റേറ്റ് എക്സൈസ് റവന്യൂസ് ഓൺ പേമെൻറ്റ് ഫോർ എ റിസർവ് ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ ക്യാഷ് ഓർഡർ ഓൺ എ സബ് ട്രെഷറി ഇത് ടൈപ്പ് ഓഫ് ചലാൻ ടു ബി ഫർണിഷ്ഡ് ഡേസ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു സിംഗിൾ ചലാൻ മാത്രം മതിയാവും നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ട്രഷറി വിച്ച് ഡു നോട്ട് ട്രാൻസാക്ട് ദ ബിസിനസ് ത്രൂ ദ ബാങ്ക് ഈസ് കോൾഡ് അങ്ങനെയാണ് നമ്മൾ നോൺ ബാങ്കിങ് ട്രഷറി എന്ന് പറയുന്നത് നോൺ ബാങ്കിങ് ട്രഷറിയുടെ ഡെഫിനേഷനാണത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പബ്ലിക് വർക്ക്സ് ഓഫീസേഴ്സ് ഹൂ ഫ്രീക്വൻലി മേക്ക് റെമിറ്റൻസേസ് ടു ദ ട്രഷറി ഓർ ബാങ്ക് ഷുഡ് കീപ് എ റെമിറ്റൻസ് ബുക്ക് ഇൻ ഫോം നമ്പർ പബ്ലിക് വർക്ക്സ് ഓഫീസേഴ്സ് കീപ്പ് ചെയ്യേണ്ട റെമിറ്റൻസ് ബുക്ക് ടി ആർ ഫിഫ്റ്റീനിലാണ് ഓപ്ഷൻ സിയാണ് എൻ്റെ കറക്റ്റ് ആൻസർ നാൽപ്പത് നാലാമത്തെ ചോദ്യം എ ചെക്ക് റിസീവ് ആയിട്ട് ട്രഷറി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഫൈനൽ പേയ്മെൻറ്റ് ആസ് ആൻഡ് വെൻ ട്രഷറിയിൽ ലഭിക്കുന്ന ഒരു ചെക്ക് അതിൻ്റെ ഫൈനൽ പേയ്മെൻറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫൈനൽ പേയ്മെൻറ്റിന് കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴാണ് വെൻ ദ ചെക്ക് ഹാസ് ക്ലിയേർഡ് ആൻഡ് ദ എമൗണ്ട് ഹാസ് ബീൻ ആക്ച്വലി ക്രെഡിറ്റഡ് ഇൻ ടു ഗവൺമെൻറ് അക്കൗണ്ട് ചെക്ക് ക്ലിയർ ചെയ്യുക അതുപോലെ എമൗണ്ട് ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോഴാണ് അത് ഫൈനൽ പേയ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഓൾ മണി റിസീവ് ഇൻ ദ ട്രഷറി വെൻ ദ ട്രഷറീസ് ആർ നോട്ട് ഓപ്പൺ ഫോർ ട്രാൻസാക്ഷൻ ഈസ് കോൾ ട്രഷറിയിലെ ട്രാൻസാക്ഷൻ ടൈം കഴിഞ്ഞ് കളക്ട് ചെയ്യുന്ന പണം ഇതിനെയാണ് അനാമത്ത് എന്ന് പറയുന്നത് ഒത്തിരി ക്വസ്റ്റമിപ്പുകൾ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ നാൽപ്പത്തിയാറാമത്തേത് ദി രജിസ്റ്റർ ഓഫ് അനാമത്ത് ബാലൻസിസ് ഇൻ ഫോം അനാമത്ത് ബാലൻസിൻ്റെ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് ടി ആർ നയൻറ്റീനാണത് ഓപ്ഷൻ ബി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഫീസ് ഓഫ് എ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പോലെ ഗവൺമെൻറ് എക്സാമിനേഷൻ ആർ പെയ്ഡ് ഇൻ ടു ദ ട്രഷറി ഇൻ എ ലംസം ദ റിസ്ട്റ്റ് ഇഷ്യൂഡ് ബൈ ദ ട്രഷറി ഈസ് അതൊരു സിംഗിൾ റെസിപ്റ്റ് ആയിരിക്കും കുറേ കുട്ടികളുടെ ഫീസ് എക്സാമിനേഷൻ ഫീസ് ട്രഷറിയിൽ ഒരുമിച്ച് അടയ്ക്കുക അപ്പോൾ അത് ഓരോ കുട്ടിക്കുമായിട്ടുള്ള റെസിപ്റ്റ് കൊടുക്കുന്നത് ആ സന്ദർഭങ്ങളിൽ ട്രഷറി ഒരൊറ്റ റെസിപ്റ്റായിട്ടാണ് കൊടുക്കുന്നത് ഓപ്ഷൻ എ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇൻ ദ കേസ് ഓഫ് ഇൻകം ടാക്സ് ചലാൻ ഫോം ദ ബാങ്ക് മേ റിട്ടേൺ ദ ഒറിജിനൽ കോപ്പി ഓഫ് ദ ചലാൻ ടു ഹൂം അപ്പം അതിൻ്റെ ചലാൻ്റെ ഒറിജിനൽ കോപ്പി കൊടുക്കുന്നത് ടു ദ ഇൻകം ടാക്സ് ഓഫീസർ കൺസേൺ ഡയറക്ട്ലി ഇൻകം ടാക്സ് ചലാൻ ആയതുകൊണ്ട് അത് കൺസേൺഡ് ഇൻകം ടാക്സ് ഓഫീസർക്കാണ് അതിൻ്റെ കോപ്പി ഒറിജിനൽ കോപ്പി കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പാമത്തെ ചോദ്യം ഇഫ് എ ചലാൻ ഓൺ വിച്ച് എ ഡേറ്റ് ഓഫ് വാലിഡിറ്റി ഹാസ് ബീൻ സ്പെസിഫൈഡ് ബൈ ദ ഡി 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 ഡാർട്ട്മെൻറ്റൽ ഓഫീസർ ഈസ് പ്രെസൻ്റഡ് ആഫ്റ്റർ ദാറ്റ് ദ സെയിം ഷാൽ ഒള്ളി ബി അക്സെപ്റ്റഡ് ബൈ ദ ട്രഷറി ഓൺ കണ്ടീഷൻ ദാറ്റ് അതായത് ചിലൻ ഡേറ്റ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസർ അത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ട്രഷറി അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഓൺലി അപ്ഡേറ്റ് ഈസ് റീവാലിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ റീവാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് പുതിയ ഡേറ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അത് ട്രഷറിയിൽ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പറിലെ നാൽപ്പത്തി ഒൻപത് ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഞാൻ ഈ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗം മറ്റ് ചോദ്യങ്ങൾ ഞാൻ അതിൻ്റെ അടുത്ത പാർട്ടായിട്ടാണ് ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല വീഡിയോ വല്ലാതെ നീട്ടി നിങ്ങളെ മുഷിപ്പിക്കാതിരിക്കുകയാണ് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോയ്ക്ക് ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അത് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ വീഡിയോ ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക